തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന സാഹചര്യത്തിൽ പല മാധ്യമങ്ങളും ചില ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തെ സർവേ ഫലങ്ങൾ പുറത്തുവിടാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സർവേ ഫലം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. അത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല മാധ്യമങ്ങളും സർവേ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യ ടുഡേ, ആക്സിസ് സർവേയും ഷൈനിങ് ഇന്ത്യയും ലോക് പോളും ഒക്കെ പല ഘട്ടങ്ങളിലായി ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർവേകൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സർവേ ഇലക്ടറൽ എഡ്ജ് എന്ന മാധ്യമത്തിന്റെ സർവേയാണ്. മറ്റു സർവേകളെ അപേക്ഷിച്ച് ഈ സർവേ കോൺഗ്രസിന്റെ ശക്തമായ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത്. മറ്റ് സർവേകളൊക്കെ കോൺഗ്രസിന് ഭരണം പ്രവചിക്കുന്നുണ്ടെങ്കിലും പല സർവേകളിലും കോൺഗ്രസിന് നൽകിയ സീറ്റുകൾ ഏതാണ്ട് 50-നും 56-നും ഇടയിലുള്ള സീറ്റുകളാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഏറ്റവും പുതിയ സർവേയിൽ ഇലക്ടറൽ എഡ്ജ് കോൺഗ്രസിന് നൽകുന്നത് 66 സീറ്റുകളാണ്. 90 നിയമസഭാ സീറ്റുകളുള്ള ഹരിയാന നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 46 സീറ്റ് എന്നിരിക്കെ കോൺഗ്രസിന് കിട്ടുന്നത് 66 സീറ്റുകളാണ്. പകുതിയിലധികം വോട്ട് ഷെയറും കോൺഗ്രസിനാണ്. 51% വോട്ട് ഷെയറോടെയാണ് കോൺഗ്രസ് 66 സീറ്റുകൾ വിജയിക്കുമെന്നത് ഈ സർവേ പ്രവചിച്ചിരിക്കുന്നത്. ബി ജെ പിക്കാകട്ടെ വെറും 17 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നും സർവേയിൽ പറയുന്നുണ്ട്. ബി ജെ പിക്ക് 34% വോട്ട് ഷെയറാണ് സർവേ പറയുന്നത്. മറ്റൊരു പാർട്ടിയായ INLD 3 സീറ്റുകളും മറ്റുള്ളവർക്ക്, അതായത് ആം ആദ്മി പാർട്ടി അടക്കമുള്ള മറ്റുള്ളവർക്ക് 4 സീറ്റുകളും സർവേ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഭൂപീന്ദർ സിംഗ് ഹൂഡ ഒരു പ്രഖ്യാപനം നടത്തിയത്. കോൺഗ്രസ് ചരിത്ര വിജയം നേടുമെന്നതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. എന്ന് വെച്ചാൽ 65 സീറ്റിന് മുകളിൽ ഭൂരിപക്ഷം നേടി കോൺഗ്രസ് ഹരിയാനയിൽ സർക്കാർ ഉണ്ടാക്കുമെന്നതാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഹൂഡ പറഞ്ഞത്. ഹൂഡയുടെ അതേ നിഗമനം തന്നെയാണ് ഇപ്പോൾ ഇലക്ടറൽ എഡ്ജ് നടത്തിയ സർവേയിലും പറയുന്നത്. പുറത്തു വന്ന സർവേകളൊക്കെ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്, അത് ബി ജെ പി ഇത്തവണ താഴെ വീഴുമെന്ന് തന്നെയാണ്. കോൺഗ്രസ് സർക്കാർ ഇത്തവണ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന സർവേകളൊക്കെ പറഞ്ഞു വെക്കുന്നത്. അത്രമാത്രം ഭരണവിരുദ്ധത നിറഞ്ഞ സർക്കാരാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഹരിയാന ഭരിക്കുന്നത്. അതിൽ നിന്നുള്ള മോചനമാണ് ഹരിയാനയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ജനവിധി തന്നെയായിരിക്കും ഹരിയാനയിൽ എന്നത് 100% ഉറപ്പ്.